ഞാൻ സജീഷ് ഗോവിന്ദൻ. നിങ്ങളെ പുതിയ ടയറുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ ടയറിൽ റെഡ് കളറിലുള്ളതും അതേപോലെ തന്നെ യെല്ലോ കളറിലുള്ളതുമായ റൗണ്ട് മാർക്കിങ്ങുകൾ കണ്ടിട്ടുണ്ടാവാം. എന്തിനാണ് ഇത്തരം മാർക്കിങ്ങുകൾ കൊടുത്തിരിക്കുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞ മാർക്കിങ്ങുകൾ നിങ്ങൾക്ക് ഏതാണെന്ന് മനസ്സിലായോ? നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് പിന്നെ ഒരു റെഡ് റൗണ്ട് മാർക്കിങ് കാണാം, അതേപോലെ തന്നെ ഒരു യെല്ലോ റൗണ്ട് മാർക്കിങ്ങും ഇവിടെ കാണാം. എന്തിനാണ് ഇത്തരം മാർക്കിങ്ങുകൾ ടയറിന് കൊടുത്തിരിക്കുന്നത്? അതിൻ്റെ ഉപയോഗം എന്താണ്? ഇത് സാധാരണക്കാർക്ക് അറിയാൻ വഴിയില്ല, എന്നാൽ ടയർ ടെക്നീഷ്യന്മാർക്കൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും എന്തിനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ടയർ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെയ്റ്റ് എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കുകയില്ല. ചില സ്ഥലത്ത് വെയ്റ്റ് കൂടുതലുണ്ടാവും, ചില സ്ഥലത്ത് വെയ്റ്റ് കുറവുണ്ടാവും. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് വെയ്റ്റ് പോയിൻ്റ് എവിടെയാണ്, അവിടെയായിരിക്കും യെല്ലോ മാർക്കിങ് കൊടുത്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള വെയ്റ്റ് പോയിൻ്റ് എവിടെയാണ്, അവിടെയായിരിക്കും റെഡ് മാർക്കിങ് കൊടുത്തിട്ടുണ്ടാവുക, റെഡ് കളറിലുള്ള ഡോട്ട് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെഡ് മാർക്കിങ്ങും അതേപോലെ തന്നെ പിന്നെ യെല്ലോ മാർക്കിങ്ങും കൊടുത്തിരിക്കുന്നത്. അത് ഡോട്ടുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും അങ്ങനെ വലിയ ഒരു വെയ്റ്റ് വ്യത്യാസം ടയറിന് ഉണ്ടാവുമെന്ന്. ചെറിയ രീതിയിലുള്ള മൈന്യൂട്ടായ വ്യത്യാസമാണ് ഉണ്ടാവുന്നത്. എന്നാലും അത് കറക്റ്റായിട്ട് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം യെല്ലോ കളറിലുള്ള ഡോട്ടുകളും അതേപോലെ തന്നെ റെഡ് കളറിലുള്ള ഡോട്ടുകളും കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പഴയ ടയറുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ കഴിയില്ല, അത് മാഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷേ പുതിയ ടയറുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡോട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി എന്തിനാണ് ഇതിൻ്റെ ഉപയോഗം എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് മുന്നേ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ റിമ്മ് നോക്കിക്കഴിഞ്ഞാൽ റിമ്മിൽ ഇതേപോലെയുള്ള ബ്ലൂ കളറിൻ്റെ ഡോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? ഇതിനും ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. പിന്നെ നേരത്തെ ഞാനിപ്പോൾ രണ്ട് കളർ ഡോട്ടുകൾ കൊടുത്തതിൻ്റെ കാരണം പറഞ്ഞു. ഇവിടെ പിന്നെ ബ്ലൂ കളറിൻ്റെ ഡോട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിമ്മിൻ്റെ ഏറ്റവും ലോവസ്റ്റ് വെയ്റ്റ് പോയിൻ്റ് ഇവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിരിക്കും ഏറ്റവും ലോവസ്റ്റായ വെയ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇതിൻ്റെ ഹെവിയസ്റ്റ് വെയ്റ്റ് പോയിൻ്റ് എവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? സാധാരണ ഒരു മാർക്കിംഗ് ഒന്നും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയില്ല. പക്ഷേ റിമ്മിൻ്റെ വാൾവ് നിൽക്കുന്ന ഭാഗം നിങ്ങൾ നോക്കുക, അവിടെയായിരിക്കും ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള വെയ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ടയറ് അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ റിമ്മിൽ കാണുന്ന ഈ ഒരു പിന്നെ ബ്ലൂ നമ്മൾ മാർക്കിങ് കണ്ടു, ബ്ലൂ ഡോട്ട് കണ്ടു, അതിന് നേരെ വരുന്ന രീതിയിലായിരിക്കണം ടയറിൽ കാണുന്ന റെഡ് ഡോട്ട് നമ്മൾ അലൈൻ ചെയ്യേണ്ടത്. ആ ഒരു രീതിയിലായിരിക്കണം എപ്പോഴും ചെയ്യേണ്ടത്. ഇത് പിന്നെ പലരും ശ്രദ്ധിക്കാറില്ല, എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില ടയറുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ കണ്ട റെഡ് ഡോട്ടും അതേപോലെ തന്നെ യെല്ലോ ഡോട്ടും അടുത്തടുത്തുണ്ടാവും, പക്ഷേ ചില ടയറുകളിൽ അടുത്തടുത്തായിരിക്കുകയില്ല ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത്തരം ടയറുകളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, ഈ ഒരു പിന്നെ റെഡ് ഡോട്ട് എവിടെയാണോ ഉള്ളത് അതിന് കറക്റ്റായിട്ട് ഈ ഒരു ബ്ലൂ ഡോട്ട് വരുന്ന രീതിയിൽ തന്നെ ടയറ് അലൈൻമെൻറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വണ്ടിയുടെ ടയറിന് നല്ല ലൈഫ് ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. വീണ്ടും മറ്റൊരു വ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.